നമസ്കാരം. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള NH66 ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കാൻ പോകുന്നത്. കേരള ദേശീയപാത NH66 വികസനത്തിൻ്റെ ആദ്യ റീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള വർക്കിൻ്റെ വിവരങ്ങൾ നമുക്ക് നോക്കാം. പ്രമുഖ കമ്പനികൾ പങ്കെടുത്ത ടെൻഡറിൽ ഊരാലുങ്കൽ ലേബർ സൊസൈറ്റി 1700 കോടിക്ക് തലപ്പാടി ചെങ്കള 40 കിലോമീറ്ററോളം വർക്കിൻ്റെ ടെൻഡർ ലഭിച്ചു. 2 വർഷത്തിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതി പിന്നീട് പല കാരണങ്ങളാൽ നീണ്ടുപോവുകയാണ് ഉണ്ടായത്. 15 വർഷത്തോളം അറ്റകുറ്റപ്പണികൾ ഈ പദ്ധതി ഏറ്റെടുത്ത ഊരാലുങ്കൽ സൊസൈറ്റി ചെയ്യേണ്ടി വരും. 40 കിലോമീറ്ററോളം ദൂരമുള്ള തലപ്പാടി ചെങ്കള പാതയിൽ 45 മീറ്റർ വീതിയിൽ ഇരുവശവും സർവീസ് റോഡുകൾ, 9 അണ്ടർപാസുകൾ, 1 ഫ്ലൈഓവർ, 4 മേജർ ബ്രിഡ്ജ്, 4 ചെറിയ ബ്രിഡ്ജ്, 1 ട്രക്ക് ലേ ബേ, 3 ഫൂട്ട് ഓവർ ബ്രിഡ്ജുകൾ, നിരവധി കൾവേർട്ടുകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. തലപ്പാടി ടോൾ പ്ലാസ കഴിഞ്ഞ് കേരളത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ റോഡിൻ്റെ ടാറിംഗ് തുടങ്ങിയ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പുതുതായി നിർമ്മിച്ച റോഡിലൂടെയാണിപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. തലപ്പാടി മുതൽ കുഞ്ചത്തൂർ വരെ റോഡിൻ്റെ വലതുവശത്തായി ടാറിംഗ് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ കാരണം പുതിയ ടാറിംഗ് നിർത്തിവെച്ചെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ടാറിംഗ് വർക്കുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കുഞ്ചത്തൂർ എത്തുമ്പോൾ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലായി വലിയ മതിലുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. മതിലിൻ്റെ ഇരുവശങ്ങളിലായി സർവീസ് റോഡുകളാണ് വരുന്നത്. സൈഡിലായി മതിലുകൾ കെട്ടുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതിനിടയിൽ ബസ് ഷെൽട്ടേഴ്സും ഉണ്ടായിരിക്കും. ടോട്ടൽ 60 ബസ് ഷെൽട്ടേഴ്സ് ആയിരിക്കും തലപ്പാടി ചെങ്കള റീച്ചിൽ ഉണ്ടായിരിക്കുക. കുഞ്ചത്തൂർ മാട കഴിഞ്ഞ് മഞ്ചേശ്വരം എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് കരോടയിൽ ചെറിയൊരു പാലം വരുന്നത്. മഞ്ചേശ്വരത്ത് ഒരു അണ്ടർപാസിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ, മഞ്ചേശ്വരം ഹാർബർ, നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. മഞ്ചേശ്വരം ടൗണിൽ ബിൽഡിങ്ങുകൾ പൊളിച്ചു നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
NH66 തലപ്പാടി ചെങ്കള റീച്ചിൽ തലപ്പാടി മുതൽ മഞ്ചേശ്വരം വരെയുള്ള വർക്കിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.